ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയേക്കുന്ന ഒരു മെയിൻ കോഴ്സ് ഡിഷ് ആയിട്ടാണ് ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ പുട്ടാണ്. അപ്പോൾ പുട്ടിലെ തേങ്ങ ആ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയുടെ കൂടെ ചിക്കനും കൂടെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ബോൺലെസ് പീസ് ചിക്കൻ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കാൽ തേങ്ങയുടെ തേങ്ങാപ്പാൽ, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് കുരുകുരുവെന്ന് അരിഞ്ഞത്. അതുകൂടാണ്ട് ആവശ്യത്തിന് കരിവേപ്പില. ഇതുകൂടാണ്ട് സവാളയും നമ്മളിങ്ങനെ കുരുകുരുവെന്ന് അരിഞ്ഞത് എടുക്കുന്നുണ്ടാവും. പിന്നെ പെരിഞ്ചീരക പൊടി എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയാണ് പുട്ട് ചിക്കൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കാം. പിന്നെ പുട്ടുപൊടി നനച്ച് വയ്ക്കാം. ഞാൻ ആ പുട്ടുപൊടി നനച്ച് വയ്ക്കേണ്ടത് കാരണം നമ്മൾ ഈ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും പുട്ടുപൊടി നനച്ച് വയ്ക്കണേ. അങ്ങനെ ആകുമ്പോൾ പുട്ടുപൊടി റെഡി, ചിക്കൻ റെഡി ആവുന്ന സമയമാകുമ്പോഴേക്കും പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ എണ്ണ ആവശ്യമില്ല. എപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും പിന്നെയും പറയാണ്, എപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കണമൊക്കെ ഡെയിലി ലൈഫിന് കഴിക്കുന്നതാണ്. ഇപ്പോൾ ബിരിയാണി പോലത്തെ സ്പെഷ്യൽ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷസ് ഒന്നുമല്ല. അപ്പോൾ ഈ ഡെയിലി ഇങ്ങനെ എണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റീജിയനിൽ ജീവിക്കുന്നതുകൊണ്ടും എക്സസൈസിൻ്റെ കുറവ് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരാതെയൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യം കൂടിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ എണ്ണയിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എണ്ണ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ടേസ്റ്റിന് ഒട്ടും തന്നെ ഡിഫറൻസ് വരില്ല. നിങ്ങളതിൻ്റെ കഴിഞ്ഞ ഡിഷസൊക്കെ ട്രൈ ചെയ്തിട്ട് ചില എല്ലാവർക്കും തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ നമ്മൾ ആഡ് ചെയ്ത വെജിറ്റബിൾസൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുഭാഗത്താണ് പൊടികൾ ഇടാൻ പോകുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു മീഡിയം സ്പൈസി ആണ് കേട്ടോ ഈ ചിക്കൻ ഫില്ലിങ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഞാൻ പച്ചമുളക് രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം മൂന്നോ നാലോ എടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയുടെ അളവും കൂട്ടാം. ചുവന്നമുളക് ആഡ് ചെയ്യേണ്ട, കാരണം അപ്പോൾ ടേസ്റ്റിനൊരു ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ ചുവന്നമുളക് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആഡ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ നമ്മൾ ആകെക്കൂടി മസാല ആ ഒരു ഇതിൽ പെരിഞ്ചീരകമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് പൊടികളിലൊക്കെ കോട്ടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചിക്കൻ നന്നായിട്ട് പൊടികളിലൊക്കെ കോട്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, തേങ്ങാപ്പാലായിരിക്കും ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ചിക്കൻ പുട്ടും പപ്പടവും കട്ടൻ ചായയും. ആഹാ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയണ പോലെയാണ്. എപ്പോഴും ഫുഡിനെ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കൻ പുട്ടും പപ്പടവും കട്ടൻ ചായയെന്ന് വെച്ചാൽ അപ്പാര കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് സൂപ്പറായിരിക്കും അത്. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട്, നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് മൂസ് ഔട്ടായി വന്നതിന് ശേഷം ചിക്കൻ ഒന്ന് ടെൻഡർ, അതായത് ഒന്ന് ടെൻഡർ സോഫ്റ്റായി കിട്ടും. നനച്ച് വെച്ചിട്ട് ഞാൻ ഈ സമയത്താണ് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ച് വയ്ക്കേണ്ടത്. ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മീഡിയം സൈസ് സവാള കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള പെരിഞ്ചീരകം പൊടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കനിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണമെന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ, അതായത് ചിലവർക്കുണ്ട് എല്ലാ ചിക്കൻ ഡിഷിലും കുറച്ച് ചിക്കൻ മസാല ഇട്ടില്ല മനസ്സിലാവാൻ കിട്ടില്ല, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കാൽ സ്പൂൺ എങ്ങനെ ചിക്കൻ മസാല ആഡ് ചെയ്യാം. മസാല ഒരു സ്പൂൺ അത്രയ്ക്ക് കൂടുതലൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മളിതൊരു കറി ആയിട്ടല്ല യൂസ് ചെയ്യണേ. എൻ്റെ ഇവിടുത്തെ സൂപ്പർ ഹീറോ കറി അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ചിക്കൻ്റെ മണം കേട്ട് വന്നാൽ തോന്നുന്നുണ്ട്. എന്താ നമ്മുടെ ചിക്കൻ അപ്പോഴേക്കും എന്ത് വന്നിട്ടുണ്ട്.
ഞാനിപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുത്തു. സവാള ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫില്ലിംഗ് കഴിക്കുമ്പോൾ ഇടയ്ക്കിട്ട് സവാളയുടെ ഒരു കുനുകുന എന്നുള്ള തരിത്തരിപ്പ് കിട്ടുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ട് വഴറ്റാതെ ചിക്കനൊന്നും എന്തതിന് ശേഷം സവാള ആഡ് ചെയ്തത്. അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടുള്ള കുരുകുരു എന്നുള്ള പീസായിട്ടാണ് സവാള ഇടേണ്ടത്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറിയിൽ. ഇപ്പോൾ അതിന് ശേഷം ഞാൻ പെരിഞ്ചീരക പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാവും. അതിനിടയ്ക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ആ ചിക്കനും സവാളയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണേ. തേങ്ങാപ്പാൽ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് വറ്റിക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് കാൽ തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി യൂസ് ചെയ്ത് പാലുണ്ടാക്കി ഒഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിക്കാം. പക്ഷേ എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുന്ന പാലിനായിരിക്കും, തേങ്ങാപ്പാലിനായിരിക്കും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ പാല് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു എഫേർട്ടുണ്ട്. പക്ഷേ അതിന് ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിന് വെറുത്തായിരിക്കും. ഇപ്പോൾ അതിൻ്റെ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഞാൻ പുട്ടിൻ്റെ കുടം വച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങി പുട്ടിൻ്റെ കുമ്പത്തിലേക്ക് പുട്ടുപൊടി നിറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിന് തേങ്ങ, പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ്, പിന്നെ ഇതിപ്പോൾ 2 കുറ്റി പുട്ടിനുള്ളതാണ്. നമ്മളിവിടെ 4 പേരാണ് ഉള്ളത്, പിള്ളേരെ കൂടാതെ. അപ്പോൾ 4 പേർക്കും കൂടി 2 കുറ്റി പുട്ട് ഏകദേശം മതിയാവും. 2 or 2.5 കുറ്റിയോ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പുട്ട് നിറച്ച് വയ്ക്കാം. ഞാൻ സാധാരണ സ്പൂൺ കൊണ്ടല്ലാന്നല്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ നിറച്ച് വയ്ക്കാറ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സ്പൂൺ ചെയ്തു, പക്ഷേ എന്നാലും എൻ്റെ കൈവാക്കുന്നൊക്കെ പറയില്ലേ, അത് കൈ കൊണ്ട് തന്നെ നിറയ്ക്കേണ്ടതാണ് പുട്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അമ്മിയിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും അരയ്ക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. എനിക്ക് കൈ കൊണ്ട് നിറച്ചാൽ തന്നെ അതൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ, പിന്നെ പുട്ടുപൊടി, പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്സ് എന്ന രീതിയിലാണ് നിറച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇപ്പോൾ താഴത്ത് ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്കാക്കാം. ഞാനിപ്പോൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കുറ്റി ഇങ്ങനെ ചെയ്തു, 2-ാമത്തെ കുറ്റിയിൽ ആദ്യം തന്നെ ഫില്ലിങ്സ് ഇട്ടു. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാ ഞാൻ പുട്ടുകുറ്റി വച്ചു. നമ്മുടെ പുട്ട് 10 മിനിറ്റിന് ശേഷം പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പുട്ട് കുത്തി നോക്കാം. അയവ, നല്ലൊരു അടിപൊളി പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ദിവസം ഒരു എന്താ പറയുക, ഒരു വെറൈറ്റിക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. Thank you.